ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരാനിരിക്കുന്നത് നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. രാജി പ്രഖ്യാപിക്കുമെന്ന സൂചനകളാണ് ഇതുവരെയുള്ളത്. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അമൽ നൽകും. അമൽ, രാജി ഉണ്ടാകുമോ? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഈ രാജി അഭ്യൂഹങ്ങൾ തുടരുന്നു. പക്ഷേ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പല പല വഴികൾ ഇമ്രാൻഖാൻ നോക്കി. ഇപ്പോൾ സുപ്രീംകോടതി വിധിയെ മാനിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നത് രാജിക്കുള്ള സൂചനയാണോ? എങ്ങനെ മണിക്കൂറുകൾ മാത്രമാണ് ദിവിഷുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ തുടരുക എന്ന് പറയുന്നത് എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇമ്രാൻഖാൻ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാനിലെ ജനതയെ അഭിസംബോധന ചെയ്യുന്നത്. ആ അഭിസംബോധന പ്രസംഗത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരത്തിലുള്ള വിമർശനങ്ങൾ ആ രാജ്യത്തിനെതിരെ ഉന്നയിക്കുകയാണ്. ഇമ്രാൻഖാൻ ഒരു ബനാന റിപ്പബ്ലിക്കായ രാജ്യം മാറിയെന്നും അവിടുത്തെ ആ കോടതി സംവിധാനം പോലും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തെ കണ്ടില്ല എന്നും അടിച്ചുവെന്നും അടക്കമുള്ള വിമർശനങ്ങളാണ് ഇമ്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയം ഒരു തമാശയായി മാറി എന്നതടക്കമുള്ള പരാമർശങ്ങളും ഇമ്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിവൈകാരികമാണ്, വികാരഭരിതമാണ് ആ ഇമ്രാൻ്റെ പ്രസംഗം. എന്തായാലും ഈ പ്രസംഗത്തിൻ്റെ അവസാനം ഒരു രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ലോകം എന്തായാലും ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്രതിപക്ഷമാണെങ്കിൽ അടുത്ത സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഷെബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള നിർണായകമായ ചർച്ചകൾ പ്രതിപക്ഷത്തും പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമ്രാൻ ഇപ്പോൾ ഈ തിരക്കിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആളുകളോട് തനിക്കെതിരെ എന്തെല്ലാം നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്, വിദേശ ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങൾ ഒരു വട്ടം കൂടി ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തി പുറത്തേക്ക് പോകുന്നതിനുള്ള നീക്കമാണോ നടത്തുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും ഈ വാർത്താ സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വ്യക്തത അല്പസമയങ്ങൾക്ക് നൽകാൻ കഴിയും. ദിവീഷ്, ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്? ഈ പ്രതിപക്ഷവും ഷെഹബാസ് ഷെരീഫിനെയൊക്കെ മുൻനിർത്തി പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകുമോ, അതിനുള്ള ചർച്ചകളൊക്കെ നടത്തുന്നു. ഒരു അവ്യക്തതയാണല്ലോ ആകെ പാകിസ്ഥാൻ്റെ ഒരു ഭാവി എന്നതിനെക്കുറിച്ച്. ഈ പട്ടാളം കാര്യമായിട്ട് ഇതുവരെ ഒരു കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം അവിടെ വരും ദിവസങ്ങളിൽ മാറി മറിയാൻ സാധ്യത? ദിവീഷ്, ഇപ്പോൾ ഇന്ത്യയിലിരുന്ന് നമ്മൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയല്ല, അവിടുത്തെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയം ഒരു തമാശയായി മാറി, ആ രാജ്യം ഒരു ബനാന റിപ്പബ്ലിക്കായി മാറി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉന്നയിക്കുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പാകിസ്ഥാനാണ് അവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചനാതീതമാണ് പല കാര്യങ്ങളും. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാർ ഉണ്ടാക്കാനുള്ള പിന്തുണയുണ്ട്. 172 സീറ്റാണ് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവർക്ക് 178 പേരുടെ പിന്തുണയുണ്ട്. അതിനാൽ തന്നെ സ്വാഭാവികമായും സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാൻ കഴിയും. അതല്ല, ഇനി തിരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണെങ്കിലും പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്ന് പറയാൻ കഴിയും. ഇനിയിപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പണ്ടെല്ലാം കണ്ടുവന്നതുപോലെ ഒരു പട്ടാള അട്ടിമറി ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പട്ടാളം നേരിട്ട് വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് മുൻപ് ഇമ്രാൻ രാജിവെച്ചാലും, അതല്ല ഇനിയിപ്പോൾ നാളെ അവിശ്വാസ പ്രമേയം നടന്ന് ഇമ്രാൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാലും പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു.